स्थापकाय च धर्मस्य सर्वधर्म स्वरूपिणे अवतार वरिष्ठाय रामकृष्णाय ते नमः जननीं शारदां देवीं रामकृष्णं जगद्गुरुं पादपद्मी तयोः श्रित्वा प्रणमामि मुहुर्मुहुः नमः श्रीयतिराजाय विवेकानंद सूरये सचित सुख स्वरूपाय स्वामिने तापहारिने योगेन चित्तस्य पदेन वाचा मलं शरीरस्य च वैद्यकेन योपाकरोतं प्रवरं मुनीना पतञ्जलिं प्राञ्जलिं नमः श्रीतिराजाय विवेकानंद सूरये सचित सुख स्वरूपाय स्वामिनी तापकारिणे विवेकानंद साहित्य सर्वस्वम वाल्यम ഒന്ന് രാജയോഗം അധ്യായം ഒന്ന് തങ്ങളുടെ പൂർവന്മാരുടെ മാമൂല ആചാരങ്ങൾക്ക് മനസാ സമ്മതം മൂളി അവർ അങ്ങനെ തൃപ്തിപ്പെട്ടു മറ്റുള്ളവരും അങ്ങനെ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അത്ര തന്നെ ആത്മാവുണ്ടെന്ന് അനുഭവപ്പെടാത്ത ഒരാൾക്ക് അതുണ്ടെന്ന് പറയുവാൻ എന്ത് അവകാശം ഈശ്വരനെ കാണാതെ ഈശ്വരൻ ഉണ്ടെന്ന് പറയുവാൻ അധികാരമെന്ത് ഈശ്വരൻ ഉണ്ടെങ്കിൽ കാണണം ആത്മാവുണ്ടെങ്കിൽ അനുഭവപ്പെടണം അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുന്നതാണ് ഭേദം ഒരു തുറന്ന നാസ്തികനാകുന്നതാണ് കപടഭക്തനായിരിക്കുന്നതിലും നല്ലത് ഒരു കാലത്ത് മുഴുവിദ്വാൻമാർക്ക് ഒരുവിധം അഭിപ്രായം മതവും തത്വശാസ്ത്രവും പരമപുരുഷനെക്കുറിച്ചുള്ള അന്വേഷണവും എല്ലാം നിഷ്ഫലമാണ് മുറിവിദ്വാൻമാർക്ക് മറ്റൊരു അഭിപ്രായം വാസ്തവത്തിൽ ഇതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്നാൽ ലോകോപകാരം ചെയ്യാൻ ബലമായ പ്രേരണയുണ്ടാക്കും അത്ര തന്നെ അവയ്ക്കുള്ള വില ജനങ്ങൾക്ക് ഈശ്വരവിശ്വാസമുണ്ടെങ്കിൽ അവർ നല്ലവരും ധാർമ്മികന്മാരുമായേക്കാം അങ്ങനെ അവർ നല്ല പൗരന്മാരായി തീരാനിടയുണ്ട് ഈ വിധം അഭിപ്രായമുള്ളവരെ കുറ്റം പറയാൻ നിവൃത്തിയില്ല എന്തുകൊണ്ടെന്നാൽ അവർക്ക് കിട്ടുന്ന ഉപദേശം മുഴുവനും കഴമ്പില്ലാത്ത കുറെ അസംബന്ധ പ്രലപനങ്ങളുടെ അനന്ത പല്ലവിയിൽ വിശ്വസിക്കുവാൻ മാത്രമാകുന്നു വെറും വാക്കുകളെ കൊണ്ട് ജീവിക്കാനാണ് അവരെ ഉപദേശിക്കുന്നത് അവർക്കതിന് കഴിയുമോ കഴിയുമായിരുന്നെങ്കിൽ എനിക്ക് മനുഷ്യ പ്രകൃതിയെക്കുറിച്ച് റെവലേഷൻ ബഹുമാനമില്ല മനുഷ്യന് തത്വം അറിയണം അത് സ്വയം അനുഭവിച്ചറിയണം തത്വം ഗ്രഹിച്ച് സാക്ഷാത്കരിച്ച് അന്തരാത്മാവിൽ അത് അനുഭവപ്പെടുമ്പോൾ മാത്രമേ സർവ്വ സംശയങ്ങളും തീർന്ന് സർവാന്ധകാരവും നീങ്ങി കുരുക്കുകളെല്ലാം നിവരുകയുള്ളൂ എന്ന് വേദങ്ങൾ ഘോഷിക്കുന്നു അല്ലയോ അമൃതത്വത്തിന്റെ അരുമക്കിടാങ്ങളെ നിങ്ങൾ ഏവരും കേൾപ്പിൻ ദിവ്യലോകങ്ങളെ അധിവസിക്കുന്നവരെ നിങ്ങളും കേൾപ്പിൻ ഇതാ വഴി കണ്ടിരിക്കുന്നു ഈ ഇരുളിൽ നിന്നെല്ലാം പുറത്തു കടക്കുവാൻ ഒരു മാർഗമുണ്ട് അത് തമസ്സിനപ്പുറത്തുള്ള പരമപുരുഷനെ അറിയുന്നതു തന്നെ വേറൊരു വഴിയുമില്ല ഈ തത്വത്തിൽ എത്തിച്ചേരുവാൻ ഉപയോഗപ്പെടുന്നതും ശാസ്ത്രരീതിയിൽ ക്രമപ്പെടുത്തിയതുമായ ഒരു പദ്ധതി മനുഷ്യലോകത്തിന് കാണിച്ചു കൊടുക്കാനാണ് രാജയോഗശാസ്ത്രം ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി ഓരോ ശാസ്ത്രത്തിലും തത്വാന്വേഷണത്തിന് ഓരോ പ്രത്യേക സമ്പ്രദായമുണ്ട് നിങ്ങൾക്ക് ഒരു ജ്യോതിശാസ്ത്രജ്ഞനാകണമെങ്കിൽ വെറുതെ ഇരുന്ന് ജ്യോതിശാസ്ത്രമേ ജ്യോതിശാസ്ത്രമേ എന്ന് നിലവിളിച്ചതുകൊണ്ട് ശാസ്ത്രം ഒരു കാലത്തും നിങ്ങളുടെ അടുക്കൽ വരില്ല അതുപോലെ തന്നെ രസതന്ത്രവും അതിൽ ഒരു പ്രത്യേക സമ്പ്രദായം അനുസരിക്കേണ്ടതുണ്ട് നിങ്ങൾ പരീക്ഷണശാലയിൽ ചെല്ലണം പലതരം ദ്രവ്യങ്ങൾ എടുക്കണം അവ കൂട്ടിയിളക്കണം സംയോജിപ്പിക്കണം അവയെക്കൊണ്ട് പരീക്ഷണങ്ങൾ നടത്തണം അതിൻ്റെ എല്ലാം ഫലമായി രസതന്ത്രത്തിൻ്റെ ഒരു അറിവുണ്ടാകും ജ്യോതിശാസ്ത്രജ്ഞനാകുവാൻ നക്ഷത്രശാലയിൽ ചെല്ലുക ദൂരദർശിനി കുഴലെടുക്കുക നക്ഷത്രങ്ങളെ നോക്കി പഠിക്കുക അങ്ങനെ ജ്യോതിശാസ്ത്രജ്ഞനാകാം
ഓരോ ശാസ്ത്രത്തിനും പ്രത്യേകം പ്രത്യേകം അന്വേഷണ ക്രമം ആവശ്യമാണ്. ഞാൻ നിങ്ങളെ 1000 മതപ്രസംഗങ്ങൾ ചെയ്തു കേൾപ്പിക്കാം, പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് മതമുണ്ടാകുകയില്ല. മതത്തിന്റെ സാങ്കേതിക സമ്പ്രദായം അഭ്യസിച്ചാലല്ലാതെ നിങ്ങൾക്ക് മതമുണ്ടാകുകയില്ല. ഈ തത്വങ്ങൾ എല്ലാ രാജ്യത്തും എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള ഋഷിമാർ അനുഭവപ്പെടുത്തിയതാകുന്നു. നിർമ്മലരും നിസ്വാർത്ഥരുമായ അവർക്ക് ലോകഹിതം ചെയ്യുകയെന്നല്ലാതെ മറ്റൊരു ഉദ്ദേശ്യവും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇന്ദ്രിയങ്ങൾ വഴിയായി അറിയാവുന്നതിനേക്കാൾ ഉപരിയായ ഒരു തത്വം തങ്ങൾ കണ്ടിരിക്കുന്നതായി അവരെല്ലാവരും പ്രഖ്യാപിക്കുന്നു. അതിന്റെ സത്യം പരീക്ഷിച്ചറിയുവാൻ നമ്മെ ക്ഷണിക്കുന്നു. തങ്ങളുടെ സാധനാ സമ്പ്രദായം കപടം കൂടാതെ അഭ്യസിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ചെയ്തിട്ടും ഈ ഉത്കൃഷ്ട തത്വങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ അപ്പോൾ അവരുടെ വാദത്തിൽ സത്യമില്ലെന്ന് നമുക്ക് പറയാം. അങ്ങനെ ചെയ്യുന്നതിന് മുൻപ് അവരുടെ സിദ്ധാന്തങ്ങളിലുള്ള സത്യത്വം നിഷേധിക്കുന്നത് യുക്തമല്ല. അതുകൊണ്ട് അവരുടെ നിഷ്ഠകൾ നാം വിശ്വാസപൂർവ്വം അഭ്യസിക്കണം. അപ്പോൾ വെളിച്ചം കിട്ടും. ജ്ഞാനസമ്പാദനത്തിന് നാം സാധർമ്മ്യകൽപ്പനയെ ഉപയോഗിക്കുന്നു. സാധർമ്മ്യകൽപ്പന നിരീക്ഷണത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്നാമതായി നാം വസ്തുസ്ഥിതികളെ സൂക്ഷിച്ചു നോക്കിക്കാണുന്നു, പിന്നെ അവയ്ക്ക് സാധർമ്മ്യം കൽപ്പിക്കുന്നു. അനന്തരം അതിൽ നിന്ന് അവയുടെ തത്വങ്ങളെ അനുമാനിക്കുന്നു. ഇങ്ങനെ ജ്ഞാനം സമ്പാദിക്കേണ്ടത് മനസ്സിനെ, മനുഷ്യന്റെ ആന്തരപ്രകൃതിയെ, വിചാരത്തെ പറ്റിയാണെങ്കിൽ ആദ്യമേ മനസ്സിനുള്ളിൽ നടക്കുന്ന സംഗതികളെ നിരീക്ഷിക്കാൻ ശക്തി ഉണ്ടാകുന്നതുവരെ സാധ്യമേയല്ല. ബാഹ്യവസ്തുതകളെ നിരീക്ഷിക്കുന്നത് ഇതിലെത്രയോ എളുപ്പം. അതിനായി അനേകം ഉപകരണങ്ങൾ സൃഷ്ടിച്ചിട്ടുമുണ്ട്. പക്ഷേ അന്തർലോകത്തിലേക്ക് ഉപകരണമൊന്നുമില്ല. ശരിയായ ശാസ്ത്രം വേണമെങ്കിൽ നിരീക്ഷണം കൂടിയേ കഴിയൂ എന്ന് നമുക്കറിയുകയും ചെയ്യാം. വസ്തുവിവേചനം ശരിക്കില്ലാതെ ഒരു ശാസ്ത്രത്തിനും നിലയില്ല. വെറും പൊള്ളവാദം മാത്രമാണത്. അതുകൊണ്ടാണ് ആദ്യകാലം മുതൽ മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ വഴക്കടിച്ചു വന്നിട്ടുള്ളത്. ചുരുക്കം ചിലരെ കലഹിക്കാതുള്ളൂ. അവർ നിരീക്ഷണത്തിനുള്ള ഉപായം കണ്ടുപിടിച്ചവരാണ്. രാജയോഗശാസ്ത്രം ഒന്നാമത് ചെയ്യുന്നത് മനസ്ഥിതികളെ നിരീക്ഷിക്കാൻ നമുക്ക് അങ്ങനെ ഒരു വഴിയുണ്ടാക്കി തരികയാകുന്നു. അതിനുള്ള ഉപകരണം മനസ്സു തന്നെ. മനസ്സിനെ ഏകാഗ്രമാക്കുവാനുള്ള ശക്തിയെ വേണ്ടുവണ്ണം നയിച്ച് അന്തർലോകത്തിലേക്ക് തിരിച്ചുവിട്ടാൽ അത് മനസ്സിന്റെ എല്ലാ അംശങ്ങളെയും വിശകലനം ചെയ്ത് സംഗതികൾ തെളിയിച്ചു തരും. മനസ്സിന്റെ ശക്തികൾ ചിതറിപ്പോയ പ്രകാശരശ്മികൾ പോലെയാണ്. അവയെ ഏകാഗ്രമാക്കി ഒരു വസ്തുവിലേക്ക് തിരിച്ചാൽ ആ വസ്തുവിനെ പ്രകാശിപ്പിക്കും. ഇതൊന്നു മാത്രമാണ് നമുക്ക് അറിവിലേക്കുള്ള വഴി. അന്തർ ബഹിർ ലോകങ്ങളിലേക്ക് ഏവരും ഇതുതന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഭൗതിക ശാസ്ത്രജ്ഞൻ ബാഹ്യലോകത്തിലേക്ക് പ്രയോഗിക്കുന്ന അതേ സൂക്ഷ്മ നിരീക്ഷണ ശക്തി മനഃശാസ്ത്രജ്ഞൻ അന്തർലോകത്തിലേക്ക് തിരിക്കേണ്ടിയിരിക്കുന്നു. അതിന് വളരെയേറെ പരിചയവും വേണം. കുട്ടിക്കാലം മുതൽ നമ്മെ അഭ്യസിപ്പിച്ചിട്ടുള്ളത് ബാഹ്യവസ്തുക്കളിൽ ശ്രദ്ധ പതിപ്പിക്കാനാണ്. ഒരു കാലത്തും അന്തരംഗ നിരീക്ഷണത്തിനല്ല. തന്നിമിത്തം അന്തരംഗ നിരീക്ഷണത്തിനുള്ള ശക്തി നമ്മളിൽ അധികം പേർക്കും നഷ്ടപ്രായമായിരിക്കുകയാണ്. മനസ്സിനെ അകത്തേക്ക് തിരിച്ചു നിർത്തിയതുപോലെ ആക്കി അത് പുറത്തു പോകുന്നതിനെ തടഞ്ഞ് അതിൻ്റെ സ്വഭാവജ്ഞാനവും തത്വവിവേചനവും അതിനു തന്നെ സാധിക്കത്തക്ക വണ്ണം അതിൻ്റെ സർവശക്തികളും ഏകാഗ്രമാക്കി അതിന്മേൽ തന്നെ ക്ഷേപിക്കുക ഏറ്റവും ദുഷ്കരമാകുന്നു. എങ്കിലും ഈ വിഷയത്തിൽ ശാസ്ത്രീയമെന്ന് പറയാവുന്ന ഏതൊരു അന്വേഷണത്തിനും ഇതേ വഴിയുള്ളൂ. ശ്രീരാമകൃഷ്ണായ സമർപ്പയാമി. ഓം.